എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ടിപ്പുകളാണ് പറയാൻ പോകുന്നത്. അത് കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉണക്ക മാന്തളൊക്കെ നന്നാക്കുമ്പോൾ, ഉണക്ക മീൻ, ഉണക്ക മാന്തള, ഉണക്ക മുള്ളൻ മാന്തള്, ഏത് മീൻ ആയിക്കോട്ടെ, ചാള ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, സ്രാവോ ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മളത് അതിൽ നല്ലോണം ഉപ്പുണ്ടാവുമല്ലോ, ആ ഉപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ. വൈറ്റ് പേപ്പറിനേക്കാളും നല്ലത് എനിക്ക് ഈ ന്യൂസ് പേപ്പറാണ് കേട്ടോ ഉപ്പ് പിടിക്കാൻ നല്ലത് തോന്നിയിട്ട്. അപ്പോൾ പണ്ട് കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഒരു 15 മിനിറ്റ് നേരമൊക്കെ അങ്ങനെ വെക്കുകയാണെങ്കിൽ, 15-20 മിനിറ്റ് നേരം വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിരിക്കും. പിന്നെ നമ്മളിതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല, ഇങ്ങനെ മുക്കി വയ്ക്കുക. അപ്പോൾ ഈ ഉപ്പൊക്കെ പേപ്പർ വലിച്ചെടുക്കും. പിന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെ ഇങ്ക് പൊട്ടയാണെന്നൊക്കെ പറയും, വിഷമാണെന്നൊക്കെ പറയും. പക്ഷെ പണ്ടുള്ളവർ ഇപ്പോൾ ഇതന്നെയല്ലോ ഉപയോഗിച്ചിരുന്നപ്പോൾ അവർക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി, 2-3 പ്രാവശ്യമൊക്കെ നന്നായി കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അംശ പ്രശ്നമൊക്കെ മാറിക്കോളും. ഉണക്കമീനിലെ ഉപ്പ് കളയാൻ വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കുക. അപ്പോൾ ഈ പഴയ ഉപ്പൊക്കെ ഇറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പഴമക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇത് രണ്ടും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി പുട്ടുകുട്ടി വൃത്തിയാക്കാൻ പലർക്കും അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലെ വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പാൽക്കുപ്പി, പാൽക്കുപ്പിയുടെ ഉള്ളിൽ പാലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം അഴുക്കുണ്ടായിരിക്കും, പെട്ടെന്ന് അഴുക്ക് വരും പാൽക്കുപ്പിയിലൊക്കെ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ഇത്തരം ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ച് സോപ്പ് പൊടി ഒക്കെ ഇട്ട് ഇങ്ങനെ കഴുകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായി വൃത്തിയാവും. കണ്ടില്ലേ, നന്നായി വൃത്തിയാവുന്നുണ്ട്. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇറച്ചി ഒക്കെ ഐസായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തണുപ്പ് വേഗം പോവാൻ ആദ്യം 1-2 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം അല്പം ചൂടുവെള്ളം, നല്ല തിളക്കിയൊന്നും വേണ്ട, നന്നായി ചൂടായാൽ മതി, അതൊഴിച്ചു കൊടുത്താൽ വേഗം തന്നെ ഇതിൻ്റെ തണുപ്പൊക്കെ പോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം.